الحمد لله الحمد لله الحمد لله الجواد الكريم اللذيذ الحكيم الذي خلق الإنسان في أحسن تقويم وفطر السماوات والأرض بقدرته ودبر الأمور في الدارين بحكمته أوما خلق الجن والإنس إلا لعبادتي فالطريق إليه واضح للقاصدين والدليل إليه لائح للناظرين ولكن الله يضل من يشاء ويهدي من يشاء وهو أعلم بالمهتدين اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوّل أمري إلى الله وأفوّل أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار يا مجيبي عند كل دعوتي ويا غياثي عند كل شدتي ويا رجائي حين انقطعت حيلتي أحمدك صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور صدق الله صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم ما منكم من أحد إلا سيكلمه ربه وليس بينه وبينه ترجمان فينظر أيمن منه فلا يرى إلا ما قدم من عمله
فينظر أشأم منه فلا يرى إلا ما قدم من عمله فينظر بين يديه فلا يرى إلا النار تلقاء وجهه اتقوا النار ولو بشق تمرة اتقوا النار ولو بشق تمرة اتقوا النار ولو بشق تمرة أيها الإخوان في الله أوصيكم عباد الله وإياي بنفسي أولا بتقوى الله اتقوا الله في السر والعلن وذروا الفواحش ما ظهر منها وما بطن صلى الله على النبي وسلم دأبن كما أبدر ساد وعلما أعداد كل مكونات كلما حج التي قضى زمزم وحتيما صلوا عليه وسلموا تسليما وعليك حبيبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إجلال قدرك عشقا تفخيما صلوا عليه وسلموا تسليما അന്ത്യനാൾ തീർപ്പുകൾ നൽകുമെന്ന് ഈശ്വരൻ വ്യക്തമായി നിർണയിച്ചിടിനാനാദിയിൽ അന്ത്യനാൾ തീർപ്പുകൾ നൽകുമെന്ന് ഈശ്വരൻ വ്യക്തമായി നിർണയിച്ചിടിനാദിയിൽ ഉച്ചമായി കാഹളം ശബ്ദം മുടക്കുക സർവരും കൂട്ടമായി സന്നിധേ ചേർന്നിടും ഉച്ചമായി കാഹളം ശബ്ദം മുഴക്കുകിൽ സർവരും കൂട്ടമായി സന്നിധേ ചേർന്നിടും ആകാശമണ്ഡലം താനേ തുറന്നിടും വാതായനങ്ങൾ പോൽ നിങ്ങൾക്ക് തോന്നിടും ശൈലങ്ങളൊക്കെയും സ്ഥാനം ത്യജിച്ചിടും കാനൽ ജലം പോലെ നിത്യയായി തീർന്നിടും ആകാശമണ്ഡലം താനേ തുറന്നിടും വാതായനങ്ങൾ പോൽ നിങ്ങൾക്ക് തോന്നിടും കാരുണ്യ സിന്ധുവാമല്ലാഹുവിന്തിരു നാമത്തിലോതുന്നു ദിവ്യമാം സൂക്തികൾ സമാദരണീയനും ബഹുമാന്യനുമായ ഭക്തി നിർഭരമായ ദുആയിലൂടെ ഈ സദസ്സിന് തുടക്കം കുറിച്ച ബഹുമാന്യനായ ആദരണീയനായ ഗുരു തുല്യനായ ബഹുമാന്യനായ ഷെയ്ഖുന ഏലംകുളം ബാപ്പു മുസ്ലിയാർ ഉസ്താദവർഗൾ പുണ്യമായ ഈ സദസ്സിനെ സമുൽഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ പേരുകൾ പറയപ്പെടുന്നതിനപ്പുറം ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറഞ്ഞ സാന്നിധ്യമായി നിൽക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശക്തമായ പ്രതികൂലമായ കാലാവസ്ഥയും അവഗണിച്ച് കണക്കുകൂട്ടലുകൾ വീണ്ടും തെറ്റിച്ച് ഇന്നലത്തേതിനേക്കാൾ ഇരട്ടിയായി ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. അതിരട്ട ദയാപരനും അത്യുദാരനും അതുല്യനും അദൃശ്യനും അനുഗ്രഹദാതാവും
അഖിലാധിപതിയും അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തിന്റെ സിട്ടാവും സംഹാരകനും പരിപാലകനും സർവസ്വവും സർവാധിനാഥനുമായ റബ്ബു സുബ്ഹാനഹു വതആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ദുആയോടെ ലോകാവസാനം ഒരു വെളിപ്പാടകരെ പറയാൻ ബാക്കി വെച്ചത് എന്ന പ്രഭാഷണവുമായി ഞാൻ കടന്നു പോവുകയാണ്. ഇന്നത്തെ ഈ പ്രഭാഷണ വേദിക്ക് തന്നെ വല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയുടെ മുകളിൽ കാണുന്ന ഏതൊന്നിനു വേണ്ടിയാണോ തങ്ങൾ യുഗാന്തരങ്ങളോളം യുദ്ധം ചെയ്തത്, ആ സമൂഹത്തെ തങ്ങൾ കണ്ണുകൊണ്ട് ഇന്നേ വരെ കാണാത്ത സ്വർഗത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ എതിരാളികൾക്കെതിരെ സായുധ സമര പോരാട്ട രീതിയിലോട്ട് കടത്തിക്കൊണ്ടുപോയ തങ്ങളെക്കാൾ മൂന്നിരട്ടിയുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിലോട്ട് ബദർ യുദ്ധം നടന്ന ഒരു പ്രധാനപ്പെട്ട ദിവസത്തിലാണ് ഈ പെരിന്തൽമണ്ണയിൽ ഒരു വലിയ ജനപ്രവാഹമായി മണൽ തരികളെക്കാൾ കൂടുതൽ മനുഷ്യ തരികളായി നാം ഇവിടെ ഒരുമിച്ച് കൂടുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നത്തെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നാം ഓർക്കണം, ഇതേ സമയത്ത് നമ്മുടെ പ്രവാചകൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 313 അനുയായികളുമായി അതേവരെ അവരാരെന്നറിയുമോ വടിയരികിലൂടെ നടന്നു പോകുന്നവന്റെ കൈത്തണ്ട പിടിച്ചിട്ട് തന്റെ അരയിൽ കിടക്കുന്ന ഈർച്ചവാളിന്റെ മൂർച്ചയറിയാൻ ആദ്യം കാണുന്നവന്റെ കൈത്തണ്ടയിൽ വെട്ടുനോക്കി 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ, യുദ്ധത്തിന്റെ അവസാനം യുദ്ധം ചെയ്യപ്പെടുന്നവന്റെ ഭാര്യയെയും മക്കളെയും തന്റെ അധീനത്തിലാക്കി അവന്റെ ഈത്തപ്പന നോട്ടം സ്വന്തം പേരിലാക്കി ഏറ്റവും വലിയ അതിജീവനത്തിന്റെ സുഖഭോഗങ്ങളിലോട്ട് കടന്നുപോയ മണ്ണിനു വേണ്ടിയും പെണ്ണിനു വേണ്ടിയും കള്ളിനു വേണ്ടിയും ജീവിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിലെ ദിശയറിയാത്ത ദിക്കറിയാത്ത ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി അവർ ഇതേവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ഏത് കൈകാലുകളാണോ അവർ വെട്ടിമുറിച്ചത് ആ കൈകാലുകളും കുടൽമാലകളും അള്ളാഹുവിന്റെ വിശുദ്ധമായ ബദറിന്റെ രണഭൂമിയിൽ വെട്ടിമുറിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന വാഗ്ദാനം കൊണ്ട് 313 കാട്ടാളന്മാരായിരുന്ന മനുഷ്യരെ അള്ളാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ ചുവടുറപ്പിച്ചു വെച്ച ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേവരെ കൈനിറയെ വാരിയെടുക്കാൻ കഴിയുന്ന സ്വർണ്ണക്കതനാവ് വേണ്ടി അടുത്തു കാണുന്നവന്റെ കഴുത്ത് വെട്ടിയിട്ട് കുടൽമാല വലിച്ചു ചാടിച്ച 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ സമൂഹത്തിൽപ്പെട്ട ഒരു പ്രതിനിധിയായ അംറു ബിനുൽ ഹുമാം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ബദർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും നാൾ മക്കയിൽ ഞങ്ങൾ ധാരാളം ഐതിഹാസികമായ യുദ്ധം നടത്തിയിട്ടുണ്ട്, ബുഗാസ് യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അന്നെല്ലാം ആളുകളുടെ ശിരസ് കൊയ്തെടുക്കുമ്പോൾ അവന്റെ ഭാര്യയും അവന്റെ സ്വത്തും എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ എനിക്ക് വേണ്ടി കാത്തുകിടക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഖുറൈശികൾക്ക് നേരെ ഒരാൾക്ക് 4.5 ലക്ഷം ആളുകൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ ഈ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ എന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടാൽ എന്റെ ശിരസറ്റ കബന്ധങ്ങൾ ബദറിനോട് കഥ പറഞ്ഞു കൊടുത്താൽ എന്റെ ഏറ്റവും വലിയ രക്തത്തിന്റെ പ്രവാഹം ബദറിന്റെ മണൽ തരികളിലൂടെ ഒരു സഞ്ചോര പ്രവാഹമായി പെയ്തിറങ്ങിയാൽ അള്ളാഹുവിന്റെ തിരുദൂതര് എന്നെ കാത്തിരിക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും മുമ്പിലേക്ക് ചവച്ചു തുപ്പി എന്റെ മൃതദേഹമാണ് കടന്നു ചെല്ലുന്നതെങ്കിൽ അതൊരു പകരം എനിക്കെന്താണ് കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹുവിനോട് നിനക്ക് പകരം കിട്ടുന്നത് അള്ളാഹുവിന്റെ സ്വർഗമാണ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നേരെ ബഖിൻ ബഖിൻ യാ റസൂലല്ലാഹ് അതും മദീനബിയെ അതിലെ പുറത്തേക്ക് ഉമൈർ ഇബ്നു ഹുമാമിന് എന്ത് സന്തോഷമാണുള്ളത്, എന്ത് ആഗ്രഹമാണുള്ളത്, എന്ത് അഭിവാഞ്ഛയാണുള്ളത്, എന്ത് അഭിലാഷമാണുള്ളത്, ആ സ്വർഗത്തിന് വേണ്ടി തന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെടാൻ സ്വന്തം ശരീരത്തെ മറ്റൊരുത്തന്റെ വാളിന്റെ മുമ്പിലോട്ട് സതൈര്യം കൊണ്ടുപോയ 313 വരുന്ന ലോകത്തിന്റെ ഐതിഹാസികമായ ചരിത്രത്തിന്റെ ഏകാന്ത പതികരായി മാറിയ ഇസ്ലാമിക സമൂഹം ഇന്നും ഞാനും നിങ്ങളും അഭിമാനത്തോടെ മുസ്ലിം എന്ന നാമകരണത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഒരു തലേരാത്രിയിൽ പാതിരാവിന്റെ നിശബ്ദതയിൽ പരിദേവനങ്ങളും പരിതാപങ്ങളും പരിമിതികളും പരിഭ്രാന്തുകളും ഏറെയുള്ളപ്പോഴും പരലോകമാണ് പരിഗാമ്യമെന്ന് പരിധി പാതിരാവിൽ പടച്ച റബ്ബിനോട് അള്ളാഹുവിനോട് പതിതനായി ദുആ ചെയ്ത
അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ലാ തഅബദു അബദാ. അല്ലാഹുവേ, നാളെ ബദറിന്റെ യുദ്ധഭൂമിയിൽ ഞങ്ങൾ എങ്ങനാനും പരാജയപ്പെട്ടു പോയാൽ നാളെ മുസ്ലിം എന്ന് ഈ ലോകത്ത് പറയാൻ ഒരു മനുഷ്യ കുഞ്ഞു പോലും ബാക്കിയാവില്ല തമ്പുരാനെ എന്ന് ഏകാന്തനായി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത എന്റെയും നിങ്ങളുടെയും ഹബീബ്, നമ്മുടെ എല്ലാവരുടെയും നേതാവ്, നമ്മുടെ കൽബിന്റെ രാജാവ്, സഹമീവ വസ്ലി വാഖിദു യദി ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും പൊട്ടിയ വയറുമായി വാൽത്തലപ്പുകളുടെ മുമ്പിൽ യുദ്ധം ചെയ്ത ആ സമയത്താണ് സഹോദരങ്ങളെ പെരിന്തൽമണ്ണയിൽ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് പറയാൻ നാം ഒരുമിച്ച് കൂടിയത്. ഇതൊരു ആകസ്മികതയാണോ എന്നെനിക്കറിയില്ല. ഇതൊരു യാദൃശ്ചികതയാണോ എനിക്കറിയില്ല. ഇതൊരു കേവലം ഒരു വികൃതിയാണോ എനിക്കറിയില്ല. പക്ഷെ എങ്ങനെയാണ് ഞാൻ ഇതിനെ പറയേണ്ടത്? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണൽ തരിയുടെ മുകളിൽ ഇന്നലെ രാത്രിയിൽ പാതിരാവിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തത്. അല്ലാഹുവേ 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 അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ലാ തഅബദു അബദാ. പരാതെ നീ കുടിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ലോകത്ത് നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. അല്ലാഹുവേ, സഹോദരങ്ങളെ, ബദർ എന്തെന്നറിയുമോ? ബദർ ഒരു കർമ്മയുദ്ധം മാത്രമല്ല, ഒരു ധർമ്മയുദ്ധം മാത്രമല്ല, ഒരു ധർമാധർമ്മ വ്യവച്ഛേദനത്തിന്റെ സത്യാസത്യ വ്യതിരക്തതയുടെ ഒരു പോരാട്ടം മാത്രമല്ല. ബദർ ഈ ലോകത്തിന്റെ നിലനിൽപ്പാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ ബദരീങ്ങൾ നാളെ ജയിച്ചില്ലെങ്കിൽ ഈ ലോകം തന്നെ നിലനിൽക്കാൻ കഴിയുകയില്ല. ഇവിടെ ഒരു ഇസ്ലാമിക സമൂഹം ഉണ്ടാവുകയില്ല. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹുവിന്റെ സ്വർഗമെന്ന കനകനിധിക്ക് വേണ്ടി സഹോദരങ്ങളെ യുദ്ധം ചെയ്ത അതേ സമയത്താണ് ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് നമ്മൾ പറയുക. ഈ ലോകം അവസാനിക്കുകയാണ്, ഈ ലോകം അവസാനിക്കുകയാണ്. എന്റെ സഹോദരങ്ങളൊന്ന് നന്നായിട്ട് ചിന്തിക്കുക, എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്? എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയട്ടെ, ഹുവല്ലദീ خلق لكم ما في الارض جميعا. ഓ മനുഷ്യ ഓ മനുഷ്യ, നിന്റെ പടച്ച തമ്പുരാൻ ആരെന്നറിയുമോ? അവൻ ആരെന്നറിയുമോ? അല്ലദി خلق لكم ما في الارض جميعا. ഈ ലോകത്ത് കാണുന്ന സർവ്വതിനെയും നീ കണ്ടതിനെയും നീ കാണാത്തതിനെയും നിനക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചവനാണ് നിന്റെ തമ്പുരാൻ. അതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? എന്നാണോ മനുഷ്യനിത് വേണ്ടാടാകുന്നത്? അല്ലാഹു നമുക്ക് വേണ്ടി പടച്ചത് നാം തന്നെ എപ്പോഴാണോ നശിപ്പിക്കാൻ തയ്യാറാകുന്നത് അപ്പോഴാണ് ലോകാവസാനമുണ്ടാവുക. സഹോദരങ്ങളെ, ജലത്തിന്റെ മുമ്പിൽ ഒരു റബ്ബർ പന്ത് പോലെ പൊങ്ങിക്കിടക്കുന്ന ഈ ഭൂമിയെ, ഈ ഭൂമി ജലത്തിന്റെ മുകളിലാണ് നിലനിൽക്കുന്നത്. വെള്ളത്തിന്റെ മുകളിൽ റബ്ബർ പന്ത് ചാഞ്ചാടുമ്പോ ആ ചാഞ്ചാടാട് അതിനെ നിങ്ങൾക്ക് വേണ്ടി മാത്രം പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഞാനല്ലയോ? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കുദുറത്തിന്റെ അദൃശ്യമായ ശക്തിയാണ് ഈ ദ്വീഭൂമി ലോകത്ത് ഇങ്ങനെ തുള്ളിക്കളിക്കാട് പിടിച്ചു നിർത്തിയത്. ലോകാവസാനത്തെ കുറിച്ച് ഖുർആൻ പറയുമ്പോ അല്ല പറഞ്ഞത് എന്തെന്നറിയുമോ? ഇതാ അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാണ്. ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ആദ്യം മൂടുമ്പോ ഇതാ സിലസില്ലറുള്ളു ജലസാരഹ, ഈ ഭൂമി വല്ലാടെ തുള്ളിത്തെറിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന റബ്ബർ പന്തിന്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിലേക്ക് ഈ ഭൂമി കടന്നു വരുമെന്ന്, അല്ലാഹുവിന്റെ പിടുത്തം വിടുമെന്ന്. മാടല്ലോ അല്ലാഹുവേ, കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. നിന്റെ കുദുറത്തിന്റെ, നിന്റെ ഇറാദത്തിന്റെ, നിന്റെ ജലാലിയത്തിന്റെ, നിന്റെ ജമാലിയത്തിന്റെ, നിന്റെ കഹാരിയത്തിന്റെ, നിന്റെ ജബ്ബാരിയത്തിന്റെ ആ പിടുത്തമെന്ന് ഭൂമിയിൽ നിന്ന് വിട്ടുപോയാ പിന്നെ ഈ ഭൂമി നിലനിൽക്കുകയില്ല, ഈ ഭൂമി നിലനിൽക്കുകയില്ല. അതറിയണമെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്ക്, ഞാനൊരു ഖുർആന്റെ ആയത്തോടി തരാം, ഒരു ഖുർആന്റെ ആയത്തോടി തരാം. ലോകാവസാനം എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ വാടിപ്പോകലല്ല, കുസുമത്തിന്റെ സൗരഭ്യത വിട പറയലല്ല,
ഈയാ പാട്ടകൾ കത്തിച്ചാവലല്ല, ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഉറുമ്പും ചാലുകൾക്ക് തീയിടുന്നതല്ല. സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം പാടെ തകരുക, ഭൂമിയുടെ സംവിധാനം താടെ തകരുക. ആ ദിവസം ഏതെന്നറിയുമോ? ഖിയാമത്തേതെന്നറിയുമോ? യൗമതുബദ്ദലുൽ അർളി വൈറുൽ അർൾ, ഭൂമി ഭൂമിയല്ലാടായി മാറും, ഈ ഭൂമിയുടെ സ്വഭാവം മാറും. അതറിയണമെങ്കിലൊന്ന് നല്ല ബുദ്ധിയോടെ കേൾക്കണം സഹോദരങ്ങളെ. നമുക്കറിയുമല്ലോ ഈ ഭൂമി അതിന്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്. 24 മണിക്കൂർ കൊണ്ട് ഭൂമി അതിന്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാ. സൂര്യനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഭൂമിക്ക് അതിന്റെ രണ്ടാമത്തെ വേറൊരു കറക്കമുണ്ട്. അതോടൊപ്പം തന്നെ ഹെർക്കുലീസ് എന്ന നക്ഷത്ര സമൂഹത്തിലേക്ക് സൗരയൂഥത്തിന്റെ മുഴുവൻ ഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് സൂര്യൻ സഞ്ചരിക്കുമ്പോ അക്കൂട്ടത്തിന് നമ്മുടെ ഭൂമിയുണ്ട്, അക്കൂട്ടത്തിന് നമ്മുടെ ഭൂമിയുണ്ട്. വളരെ ഗൗരവത്തോടെ കേൾക്കണം ലോകാവസാനം എങ്ങനെയാ സംഭവിക്കുക. സഹോദരങ്ങളെ, നാം കാലിച്ച വിട്ടി വെച്ചിരിക്കുന്ന ഈ ഭൂമി, ഭൂമിയെ നിങ്ങൾക്കറിയാമല്ലോ, ചൊവ്വക്കപ്പുറത്തേക്കുള്ളതല്ല, വ്യാടത്തിന്റെ ഇപ്പുറത്തേക്കുള്ളതല്ല, ബൗമാന്തര സമൂഹത്തിന്റെ കഥയല്ല. പൊന്നുപെങ്ങളെ, ഞാനും നിങ്ങളും കാലിച്ച വിട്ടി വെച്ചിരിക്കുന്ന ഈ മണ്ണിന്റെ മുകളിൽ കാലിച്ച വിട്ടി നമ്മൾ നിൽക്കുമ്പോ പെരിന്തൽമയിൽ മണ്ണയിൽ നിൽക്കുന്ന നമ്മൾ, ലോഹറായാലും പെരിന്തൽ മണ്ണയിൽ തന്നെയാ, അസറിനും പെരിന്തൽ മണ്ണയാ, കൊല്ലം നിവാസിയായ ഞാൻ ഈ കറങ്ങുന്ന ഭൂമിയുടെ മുകളിൽ നിന്നിട്ട് ഇന്നേ വരെ കൊല്ലം ജില്ലയിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടില്ല. ഒരു കറങ്ങുന്ന സാധനത്തിന്റെ മുകളിൽ കാലിച്ച വെട്ടിയ ആ സാധനം കറങ്ങുന്നതിനോടൊപ്പം അതിന്റെ മുകളിൽ നിൽക്കുന്ന ആളും കറങ്ങേണ്ടതല്ലേ? ഭൂമി ചലിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ആർക്കും സംശയമില്ല. കോപ്പർനിക്കസിനില്ല, ഗലീലിയോക്കില്ല, ടോളമിക്കില്ല, ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കില്ല, ഭൂമി ചലിക്കുന്നുണ്ട്, ഭൂമി ചലിക്കുന്നുണ്ട്. ആ ഭൂമിയുടെ ഒരു കറങ്ങുന്ന സാധനത്തിന്റെ മുകളിൽ നിൽക്കുന്ന നമ്മൾ സ്വാഭാവികമായി കറങ്ങേണ്ടതല്ലേ? പക്ഷേ എന്തേ പെരിന്തൽ മണ്ണയിൽ നിന്ന് നമ്മൾ മാറിപ്പോകാത്തത്? അങ്ങനെ കറങ്ങിപ്പോയ ഭാര്യ പെരിന്തൽ മണ്ണയിൽ നിന്ന് മാറിപ്പോയാൽ വൈകുന്നേരമാകുമ്പോ ഭൂമി കൊല്ലത്തെത്തുകയില്ലേ സഹോദരങ്ങളെ? അതോടൊപ്പം തന്നെ ഭൂമി അതിന്റെ സ്വയം തച്ചുതണ്ട് 24 മണിക്കൂർ കൊണ്ടൊരു കറക്കം പൂർത്തിയാക്കുമ്പോ 1000 നാഴിക നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു മനുഷ്യൻ ഒരൊറ്റ ദിവസം 14,28,00,000 നാഴിക ഒരു മനുഷ്യൻ ഒരു ദിവസം സഞ്ചരിക്കുന്നുണ്ട്. ഇതാരുടെ കഥയാ? എന്റെ കഥയാണ്, നിങ്ങളുടെ കഥയാണ്, അവിശ്വസിക്കണ്ട. എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഓരോ നിങ്ങളും ഒരു ദിവസം 1,48,00,000 നാഴിക ഈ ഭൂമിയുടെ മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. പക്ഷേ നമുക്കത് അനുഭവപ്പെടുന്നില്ല. തള്ളലില്ലാടെ, തള്ളിച്ചയില്ലാടെ, ചാടലില്ലാടെ, ചെറിയലില്ലാടെ, വീടലില്ലാതെ, തട്ടലില്ലാടെ ഈ ഭൂമിയുടെ മുകളിൽ സഞ്ചരിക്കുകയാണ്. അതേ സമയം തന്നെ ഒരു മിനിറ്റിൽ 16.2 മണിക്കൂർ 2 മൈൽ വേഗതയിൽ ഈ സൂര്യൻ അതിന്റെ ഈ ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഏതാണ്ട് 63,000 നാഴിക നമ്മൾ സഞ്ചരിക്കുകയാ സഹോദരങ്ങളെ. അതോടൊപ്പം ഭൂമിക്ക് 3-ാമതൊരു ചലനമുണ്ട്. ഹെർക്കുലീസ് എന്ന നക്ഷത്ര സമൂഹത്തിലേക്ക് 1 മണിക്കൂറിൽ 500,000 കിലോമീറ്റർ സ്പീഡിൽ ഭൂമി ചലിച്ചു കൊണ്ടിരിക്കുമ്പോ 48,000 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഒരൊറ്റ ദിവസത്തെ കണക്കാണ് പറയുക. എന്തേ നമുക്ക് ഭാവമാറ്റമുണ്ടാകുന്നില്ല? ഒരു ദിവസം ഇത്രയേറെ കോടി നാഴിക സഞ്ചരിച്ചിട്ടും നമുക്ക് മാറ്റമുണ്ടാകാത്തതെന്താ? അതിന് മറുപടി പറയണമെങ്കിൽ മറുപടി പറയേണ്ട ആരെന്ന് അറിയുമോ? 1994 നോബൽ സമ്മാനത്തിന് പരിഗണിക്കപ്പെട്ട നാലപ്പാട് തറവാട്ടിലെ ചന്ദനക്കെട്ടിൽ ചാരിക്കടന്നിട്ട് മലയാള ഭാഷയുടെ സംസ്കാരത്തെ അറബിക്കടലിന്റെ അലമാലകൾക്കപ്പുറമെത്തിച്ച തച്ചോൽ മാധവിക്കുട്ടിയെ തിരുവനന്തപുരം പാളയഞ്ചു മാമത്തതിന്റെ മഹാഗണി മരത്തിന്റെ ചുവട്ടിൽ കബറടക്കപ്പെട്ട കമല സുറയ്യാക്കി മാറ്റിയ അള്ളാന്റെ ഖുർആൻ എന്ന ലോകത്തിന്റെ വിശ്വമാനവീക ദർശനത്തിന്റെ സൂത്രങ്ങൾ പറഞ്ഞു തരട്ടെ. അള്ളാന്റെ ഖുർആനാണ് പറഞ്ഞത്, ഹുവല്ലദീ ജലലകുമുൽ അർള ദലൂല തംഷു ഫീ മനാകിബിഹാ വകുലു മിൻ റിസ്ഖിഹി വ ഇലൈഹിന്നുശൂർ.
വല്ലരി അള്ളാഹു ആരെന്നറിയുമോ? ഈ ആയത്തിൽ ലോകാവസാനത്തിൽ അടിമരകിട്ട് കേൾക്കണം. വല്ലാത്തൊരായത്താണിത്. അല്ലരി അവൻ ആരെന്നറിയുമോ? ഈ ഭൂമിയെ ഒരു ഇണങ്ങിയ വേട്ടമൃഗത്തെ പോലെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നവൻ. ദലൂൽ എന്ന് പറഞ്ഞാൽ ഇണങ്ങിയ മൃഗമെന്നാണ്. സഹോദരങ്ങളെ, വയനാടൻ വനത്തിൽ കാട്ടാനയെ പിടിച്ച് ആനക്കുടിയിലിട്ട് നാട്ടാനെ കൊണ്ട് മെരുക്കിയിട്ട് റോട്ടിലിറക്കും. കാട്ടാനയുടെ സ്വഭാവം എന്താ? ആരെ കണ്ടാലേ ചിഹ്നം വിളിക്കും. ഏതൊരുത്തനെയും കുത്തിമലത്താ പാകപ്പെടുത്താണ് വേട്ടമൃഗം. പുലിയുടെ അവസ്ഥ എന്താ? കടുവയുടെ അവസ്ഥ എന്താ? ഏത് സമയത്തും തുള്ളിക്കളിക്കുന്ന പ്രകൃതം. അങ്ങനെയുള്ള വേട്ടമൃഗത്തെ ഇണക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ പറയുന്നതനുസരിച്ച് സഞ്ചരിക്കുകയില്ലേ? ആന മനുഷ്യനെ കണ്ടാല് തുമ്പിക്കൈ വെക്കില്ലേ? ഈ വല്ലാതെ ഇളകിത്തെളിക്കുന്ന ഭൂമിയെ, വെള്ളത്തിന്റെ മുകളിൽ ഇളകി കളിക്കേണ്ട ഭൂമിയെ, ഈ വേട്ടമൃഗത്തെ ഇണക്കി തന്നതുപോലെ നിങ്ങൾക്ക് ഇണക്കി തന്നവൻ ഞാനല്ലയോ? എന്തിനെന്നറിയോ? അതിന്റെ പുറകിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി അതിന്റെ പുറത്ത് കാല് ചവിട്ടിയ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ സമാധാനമായി ജീവിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ ഖുർആൻ വാഴ്ത്തപ്പെടട്ടെ, അള്ളാഹുവിന്റെ ഖുർആൻ വാഴ്ത്തപ്പെടട്ടെ. ഈ ഖുർആൻ എവിടെയായി എത്താതെ പോവുക? ദലൂൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകാവസാനം മനസ്സിലാക്കിക്കൊള്ളി. അടയാളം പറയാം. ദലൂൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാ വേട്ടമൃഗം സാധാരണ തുള്ളിക്കളിക്കുന്ന സാധനമാണ്, നിയന്ത്രണത്തിൽ നിൽക്കില്ല. ദലൂൽ എന്ന് പറഞ്ഞാൽ മെരുക്കിയത്, വേട്ടമൃഗത്തെ മെരുക്കിയിട്ട് ആനപ്പാപ്പൻ ആനയെ കൊണ്ടുപോണ മാതിരി കൊണ്ടുപോണ മാതിരി ദലൂല ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് ഇണക്കി തന്നിരിക്കുകയാണ്. പക്ഷെ ആനക്കിടയ്ക്ക് മതം പൊട്ടും, ഭൂമിക്ക് മതം പൊട്ടും. പൊട്ടുമ്പോ ഇതാ ദുൽദിനത്തിലുള്ള ദുൽദാലം. അള്ളാടെ വീട്, അള്ളാടെ തർബിയത്ത് അള്ളാഹ് വിട്ടുകളെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലോ നിന്നില്ല. ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോ നമ്മളും കൂടെ കറങ്ങണ്ടേ? ഭൂമി കറങ്ങണില്ലേ? പെരുന്തൽമണ്ണ കറങ്ങണില്ലേ? നാലാം ക്ലാസ് വരെ നമ്മൾ പഠിക്കണല്ലേ ഭൂമി കറങ്ങണുണ്ടെന്ന്. ഭൂമി കറങ്ങണമെങ്കിൽ ഭൂമിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനം എന്ത് ചെയ്യണം? കറങ്ങണ ഏതൊരു സാധനത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആൾ കറങ്ങണം. അല്ലെങ്കിൽ പിന്നെ റഷ്യ സർക്കസ് മാതിരി അപ്പടി ഇപ്പൊ ചവിട്ടി ചവിട്ടി നിൽക്കണം. നമ്മളതായാലും അങ്ങനെ ചവിട്ടണില്ലല്ലോ. അല്ലെങ്കിൽ ബാലൻസ് ചെയ്യണം. നമ്മൾ ബാലൻസ് ചെയ്യുന്നില്ലല്ലോ. ബാലൻസ് ആരുടെ കയ്യിലാണ്? ലോകാവസാനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകം അവസാനിക്കില്ല എന്ന് പറഞ്ഞവരുണ്ടല്ലോ, അവരോട് മറുപടി പറയും. അല്ല വേണ്ടെന്ന് വെച്ചാൽ കുന്നെന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് അക്ഷരത്തിന്റെ ഉള്ളിൽ അഖില ലോക ബ്രഹ്മാണ്ടത്തിന്റെ സംവിധാനവും സംഹാരകവും ഒളിപ്പിച്ചു വെച്ചവനെ തമ്പുരാനെ, ഒളിപ്പിച്ചു വെച്ചവനെ തമ്പുരാനെ, അല്ലാഹുവേ അയിലാ തേരായ അതിനാ തേരാ എ അർഷുമുനസൽബി തേരാ, ഇതെല്ലാം നിന്റെ കയ്യിലാണ് തമ്പുരാനെ. ദൈവഗണം കണ്ടുപിടിക്കണ്ട, അണുവായുധങ്ങൾ സ്വരൂപിക്കണ്ട. കുൻ എന്ന രണ്ടേ രണ്ട് അക്ഷരത്തിന്റെ ഉള്ളിൽ ഈ ലോകത്തെ പടച്ചവനെ, അതേ അക്ഷരത്തിൽ ഇതിനെ തകർക്കുന്നവനെ, തമ്പുരാനെ, ഞങ്ങളോട് ഈ അടിമകളോട് നീ കരുണ കാണിക്കണേ അല്ലാഹുവേ, കരുണ കാണിക്കണേ അല്ലാഹുവേ. ആ ഒരൊറ്റ ഇതിലാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുക. അല്ല വിട്ട അപ്പോഴാണ് കയറ് പൊട്ടിയ കുതിര ചാടന കേട്ടിട്ടില്ലേ? ഇപ്പൊ കടിഞ്ഞാണ് കയ്യിലുണ്ട് അല്ലാടെ കൈ, കടിഞ്ഞാൻ വിട്ടു. കയറ് പൊട്ടിപ്പോയ പിന്നെ കുതിരയുടെ ഒരു ചാട്ടം ഉണ്ടല്ലോ, അമ്മാതിരി ഭൂമി ചാടും. അതിനാണ് ലോകാവസാനം എന്ന് പറയും. ഇപ്പൊ അല്ല പിടിച്ചു എന്തിനാ? അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ജീവിക്കാൻ, അല്ലെ പിന്നെ ഇന്ന് പെരിന്തൽമണ ഇരിക്കുന്ന ആള് നാളെ കൊല്ലത്ത് പോയാലോ? വൈകുന്നേരം ഭൂമിയുടെ കറക്കം, മൂന്ന് കറക്കമുണ്ട് ഭൂമിക്ക്. സ്വയം അച്ചുതണ്ടിലുള്ള കറക്കം, സൂര്യന് ചുറ്റുമുള്ള കറക്കം, ഹെർക്കുലീൻ എന്ന നക്ഷത്രത്തിലേക്ക് ഒരു മണിക്കൂറിൽ 500,000 കിലോമീറ്റർ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഇരുന്ന് എന്താ ആവശ്യം? ചില പരിപാടിക്കൊക്കെ എത്താൻ വേണ്ടി എന്റെ ഡ്രൈവർ അങ്ങോട്ട് വിടും. അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. അതിനകത്തിരുന്നാ പിന്നെ ഞാൻ വിചാരിക്കും പടച്ചവനെ ഇതിവിടെ എത്ര കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വന്നില്ലെങ്കിൽ തീർന്നു. അള്ളാഹു നല്ല ആരോഗ്യം ആഫിയത്ത് ആ ചെറുപ്പക്കാരന് കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ അപകടത്തിൽ നിന്നും കാത്തിരിച്ചിരിക്കട്ടെ. എന്നെ പോലെ തന്നെ ഉറക്കളക്കുന്ന കുട്ടികളാണ്. ഞാൻ എവിടെ പോകണം അവിടെ എല്ലാം അതേപോലെ എന്റെ ഉറക്കളത്തിന്റെ കൂടെ നിഴൽ പോലെ നടക്കുന്ന കുട്ടികളാണ്. അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഭൂമിയുടെ നിയന്ത്രണം അള്ളാഹു വിട്ടുകളയും. ഭൂമിയുടെ നിയന്ത്രണം അള്ളാഹു വിട്ടുകളയും. അപ്പോഴാണ് നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവാനും വേണ്ടി. ഒരു കടയിട്ടു ഭൂമി എങ്ങാനും ഇമാതിരി കുരുങ്ങിയ പെട്ടിക്കട സോഡാ കുപ്പി വെക്കാൻ പറ്റൂ?
ഇമാതിരി ഭൂമി കുരിങ്ങി അള്ളാടെ തർബിയത്തില്ലെങ്കിൽ പെട്ടിക്കട സോഡാക്കുത്തി വെച്ചിട്ട് വിൽക്കാൻ പറ്റൂ? കടിയില്ല. നിങ്ങൾക്ക് ആഹാരം ആഹരിക്കാൻ വേണ്ടി, എന്നിട്ടും എന്റെ പൊന്നുമക്കളെ ആ പൈസ വന്ന് കുമിഞ്ഞുകൂടും അഞ്ചുവക്കത്ത് പള്ളിക്ക് നിസ്കരിക്കൂല. അള്ള പറഞ്ഞു, മോനെ നിനക്ക് ഈ സംവിധാനമൊക്കെ അള്ള തന്നിരിക്കുന്നത് നീ നിന്റെ ആഹാരം ഭക്ഷിക്കാൻ വേണ്ടിയാ. ഇതെല്ലാം നഷ്ടപ്പെടും, ഇതെല്ലാം നഷ്ടപ്പെടും. ഭൂമിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് ലോകാവസ്ഥാൻ ഉണ്ടാകുക. ഭൂമിയുടെ നിയന്ത്രണം എപ്പോഴാണ് അള്ളാഹു നഷ്ടപ്പെടുത്തുക? എപ്പോഴാണ് ഈ ഭൂമിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുക? വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു എപ്പോഴാണ് ലോകത്തിന്റെ തുടക്കം മുതൽ അല്ലദീ ഖലഖ സബഅ സമാവാതിന തിബാഖ ഏഴടുക്കുകളായി തണലിടാണ് സഹോദരങ്ങള്, ഈ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മണൽപ്പരപ്പുകൾ വിരിച്ചു കിടക്കുന്ന ഈ വല്ലാത്ത ഹരിതാപമായ പച്ച നിര മലകൾ തിങ്ങിക്കിടക്കുന്ന താഴ്ഭാഗത്തുകൂടി സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസ് പോലെ കൊച്ചരുവികൾ തടം തള്ളി ആ തൊടുകുന്ന ഈ സുന്ദരമായ ഭൂമിയെ, ആ ഭൂമിയുടെ മുകൾ ഭാഗത്ത് നിരാകാശത്തിന്റെ നിശീദിനിയുടെ നിശബ്ദതയിൽ നീലക്കണ്ണുള്ള നിരാപക്ഷിയെ പോലെ പറന്നു പോകുന്ന മന്ദമാരുടന് എല്ലാത്തിനെയും ഒരുക്കി വെച്ച തമ്പുരാണ്, ആ തമ്പുരാൻ പറയുകയാണ്, എന്റെ ഔദാര്യം കൊണ്ടാണ്, അല്ല പറയുകയാണ്, എന്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്, എന്റെ അടിമകളോടുള്ള കാരുണ്യം കൊണ്ട് മാത്രമാണ്, ചെറുപ്പക്കാരെ ഓർത്തുകൊണ്ട് പോകണേ, രാത്രിയിൽ സമാധാനത്തോടെ നീ കിടന്നുറങ്ങുന്നത് റമദാൻ പടിവാതിൽ എത്തി നിന്നിട്ടും പെരിന്തൽമണ്ണ ബാറിൽ പാതിരാ സമയത്ത് വിളിച്ചിട്ട് പാതിരാ സമയത്ത് പട്ടച്ചാറായം കുടിച്ച് മുത്തിയിട്ടും കളിച്ചിട്ട് വീട്ടിലോട്ട് പോയി മരന്ന് കിടന്നുറങ്ങുമ്പോ കല്ല് കുടിക്കുന്നത് എന്തിനാ? സ്വച്ഛന്തമായിട്ടും ഉറങ്ങാൻ വേണ്ടി. സഹോദരങ്ങളെ, അല്ല പറയുന്നു, മഹാപാവി നീ രാത്രിയിൽ കിടന്നുറങ്ങുന്നത് എന്റെ ഔദാര്യമാണടാ, എന്റെ ഒരേ ഒരു കാരുണ്യം മാത്രമാ. പകലിലിറങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്നത്, പകലിലിറങ്ങിയിട്ട് കൂലി വേല ചെയ്യുന്നത് എന്റെ ഒരേ ഒരു കാരുണ്യം മാത്രമാ. ആ കാരുണ്യം അല്ലാഹു എന്ന് പിടിച്ചു വലിക്കുമോ? എന്ന് അല്ലാഹു തിരിച്ചു പിടിക്കുമോ? ആ സമയത്താണ് അല്ലാഹു തിരിച്ചു പിടിച്ചത്. സഹോദരങ്ങളെ, യൂറോപ്പിൽ നിന്ന് വരുന്ന സുന്ദരികളായ ടൂറിസ്റ്റുകൾക്ക് അത്തിമരത്തിന്റെ ചൂട്ടല് ചൂടും ചൂരും പകരാണ് ഇന്തോനേഷ്യയിലെ മുസ്ലിം പെണ്ണുങ്ങൾ വന്നപ്പോ, അല്ല ഇന്തോനേഷ്യയുടെ തതിഭീറൊന്ന് മാറ്റിക്കളഞ്ഞപ്പോ, ആ സമയത്താണ് ഇന്തോനേഷ്യ കുലുങ്ങിയത്, ആ സമയത്താണ് ജപ്പാൻ കുലുങ്ങിയത്, ആ സമയത്താണ് അള്ളാഹുടെ കുദറത്തിന്റെ പിടിവള്ളി വിട്ടപ്പോ, അള്ളാഹുന്റെ പിടിവള്ളി വിട്ടപ്പോ. സഹോദരങ്ങളെ, ചിതറിച്ചെറിച്ചു പോയെങ്കിൽ ആ കാണുന്ന അറബിക്കടലിന്റെ പസഫിക്കിന്റെ തിരമാലകൾ മനുഷ്യ ശരീരം കണ്ട് അവര് വിശപ്പെടക്കിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര, മറന്നു പോകരുടേ. അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞു, ലോകത്തിന്റെ ഏറ്റവും വലിയ ലോകാവസാനത്തിന്റെ അടയാളം വരുമ്പോ അള്ളാഹുന്റെ റസൂല് പറഞ്ഞ അടയാളമാണ്, വ്യഭിചാരം വർദ്ധിക്കുക, മദ്യപാനം വർദ്ധിക്കുക. ഏതുവരെ അള്ളാഹുന്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് കേൾക്കുക, ലോകാവസാനം കടന്നു വരികയില്ല, ലോകാവസാനം കടന്നു വരികയില്ല, മദ്യപാനം അധികരിക്കും. എങ്ങനെയെന്നറിയുമോ? അവർ മദ്യത്തിന്റെ പേരിലല്ലാതെ മദ്യം കുടിക്കുന്നൊരു കാലം വരുമെന്ന്. മദ്യത്തിന്റെ പേരതിലുണ്ടാവില്ല, മദ്യത്തിന്റെ പേരുണ്ടാവില്ല. എന്നാൽ ഏത് മനുഷ്യനും ആ മദ്യത്തിന്റെ പേരിലല്ലാതെ മദ്യം കുടിക്കുന്ന കാലം. അല്ലാഹുവിന്റെ റസൂലേ, ആയിരം ആയിരം സലാം. സലാം ആമിനാ കലാൽ യാ മഹബൂബ് സുബ്ഹാനി. ഈ പെരുന്തൽമണ്ണയെ ആയിരം സലാം ഞങ്ങൾ പറയുന്ന നബിയെ, ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നമ്മൾ കുടിക്കുന്ന ശീതള പാനീയത്തിൽ 16% ആൽക്കഹോളിന്റെ അളവെന്ന് ഇന്ന് തന്നെ തുർക്കിയിലെ ഖത്തറിലെ ആരോഗ്യ സംഘടന പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. നമ്മൾ കുടിക്കുന്ന ഭൂരിഭാഗ ശീതള പാനീയങ്ങളിലും 16% ആൽക്കഹോളിന്റെ അളവ്.
കള്ള് കുടിക്കും പക്ഷെ കള്ളിന്റെ പേരുണ്ടാവൂല. ഇന്നലെ എന്നോട് പറഞ്ഞു സാറേ പറഞ്ഞതെല്ലാം പെരുന്തൽമണ്ണ ഉണ്ട്, ഇന്നലെ പറഞ്ഞത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് കള്ളുകുടി അധികരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത് ലോകാവസാനം എടുക്കുമ്പോ ബുദ്ധിമാനം അധികരിക്കും എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നവനെ തടഞ്ഞു നിർത്തിയിരുന്ന ഏറ്റവും വലിയ സമൂഹമായ സ്ത്രീ സമൂഹം അവര് പോലും മദ്യപാനത്തിന്റെ അടിമകളായി മാറുമ്പോ എന്തിനാ എന്റെ പൊന്നുപെങ്ങള് സ്ത്രീ മദ്യപാനത്തിന്റെ അടിമയായി മാറുമ്പോ ഓരോ പെണ്ണിന്റെയും റോൾ മോഡലായി കയ്യില് സമ്മാനത്തിന്റെ ചെപ്പും കൊണ്ടുവന്ന നിന്റെ പ്രിയപ്പെട്ട നടിയ ാണ് മകളുമായിട്ടുള്ള അവകാശ തർക്കം കോടതിയിൽ വരുമ്പോ ഭർത്താവാണ് പറയുന്നത് മലയാളത്തിന്റെ നടിയുടെ നേരെ നോക്കിയിട്ട് കോടതിയോട് ഇവള് സ്ഥിരം മദ്യപിക്കുന്നവളാണെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകരെ, ലോക നഗരങ്ങളിൽ കേരള രാജ്യത്തിന്റെ നഗരങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം ബാറുകൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു ലോകാവസാനം അടുത്തു കഴിയുമ്പോ മദ്യപാനം വർദ്ധിപ്പിക്കുമെന്ന്. ഈ ഭൂമിയുടെ നിയന്ത്രണം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയും മദ്യപാനം അധികരിച്ചു കടിയുമ്പോ, വ്യഭിചാരം അധികരിച്ചു കടിയുമ്പോ. സഹോദരങ്ങളെ, വയക്കുറുൽ ഖറജു കൊലപാതകങ്ങൾ അധികരിക്കും ലോകാവസാനം എത്തുമ്പോ. ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ്, അടയാളത്തിൽ പെട്ടതാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കുക. രാവിലെ പോകുന്ന മനുഷ്യന് വൈകുന്നേരം മുത്തം കൊടുത്ത മകന്റെ മുമ്പിൽ വെട്ടിമുറിക്കപ്പെട്ട കഷണങ്ങളായി മാറുക. വിശ്വസിച്ചു പോയ രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗ്ലീഷ് അച്ചരമാലകൾ മാറിപ്പോകുമ്പോ, കൊടിയുടെ നിറം മാറുമ്പോ, കൊതിച്ചെറിയുന്ന കുത്തി നുറുക്കിയെറിയുന്ന മൃതദേഹങ്ങളെ, പാവപ്പെട്ടവനെ, പാവപ്പെട്ടവനെ, പാവപ്പെട്ടവൻ. ഓരോ ദിവസവും ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡ് നോക്കുന്ന ലാഘവത്വത്തോടെ മനുഷ്യന്റെ എത്ര തലയെണ്ണി മുറിക്കപ്പെട്ടു എന്നോർക്കുന്ന കാലം. എന്റെ മലബാറിന്റെ മക്കളെ, ലോകാവസാനത്തിന്റെ ഒരടയാളമായി മലബാർ മാറരുത്, കണ്ണൂർ മാറരുത്, തലശ്ശേരി മാറരുത്, കാസർഗോഡ് മാറരുത്, മലപ്പുറം മാറരുത്, പാലക്കാട് മാറരുത്. എന്തിനാണ് ഈ ചോരകത്തുള്ള കളി? എന്തിനാണ് ഈ ചോരയോടുള്ള അഭിനിവേശം? അള്ളാഹുന്റെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു പൊതുമരത്തിലിരുന്നു കണ്ട് കത്തി വള്ളയിലോട്ട് കുത്തിക്കയറ്റുന്ന കാലം വരുമ്പോ ഓ കൊലപാതകത്വത്തിന്റെ ഭക്താക്കൾ അവരുടെ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് അവസാന കാലഘട്ടത്തിൽ കുറെ ആളുകൾ വരും രിജാലൂന ദജ്ജാലൂന കല്ലാബൂന പച്ച കള്ളം പറയുന്ന ദജ്ജാലിന്റെ രൂപമുള്ള കുലൂബും കുലൂബു ശയാതീനി ബീജുസ്മാനി ഇൻസ് മനുഷ്യ ശരീരത്തിൽ പൈശാചിക ഹൃദയം പേറി മനുഷ്യന്റെ ശരീരമാണ് ഹൃദയം പിശാചി ാണ് ഹൃദയം പിശാചിന്റേതല്ലെങ്കിൽ എങ്ങനെയാണ് സഹോദരങ്ങള് ഒരു ചെറുപ്പക്കാരനെ വീട് വളഞ്ഞിട്ട് അവനെ വെട്ടി 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 ഞുരുക്കി എളിയാൻ കളയുക? നടന്നു പോകുന്നവനെ 51 വയസ്സുകാരനെ 52 പ്രാവശ്യം മരത്തിയിട്ട് വെട്ടാൻ കഴിയുക? എല്ലാ കൊലപാതകങ്ങളും അതേതുമാകട്ടെ എവിടെയുമാകട്ടെ മനുഷ്യന് മരിക്കാനുള്ളവനല്ല, മനുഷ്യൻ ജീവിക്കാനുള്ളവനാണ്. ഭൂമിയിലേക്ക് നിങ്ങൾ പോയി ഭൂമി ജീവിക്കാനുള്ള ഉടമാണെന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു നബിയെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. ആദമിന്റെ മക്കൾക്ക് ജീവിക്കാനുള്ളതാണ് ഭൂമി, ആദമിന്റെ മക്കൾക്ക് കൊല ചെയ്തെറിയാനുള്ളതല്ല, കൊല ചെയ്തെറിയാനുള്ളതല്ല. ആ കാലഘട്ടത്തിൽ കൊലപാതകം വർദ്ധിക്കും. എന്റെ മലബാറില് ഈ മലപ്പുറം ജില്ലയിൽ എന്റെ ശബ്ദം കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ, മനുഷ്യ ശരീരവും പിശാചിന്റെ ഹൃദയവുമാകരുത്, മനുഷ്യ ശരീരവും പിശാചിന്റെ ഹൃദയവുമാകരുത്. സ്നേഹമുള്ള, സഹാദതയുള്ള, അരിവുള്ള, ദയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായി മാറണം. ലോകാവസാനം അടുത്തു കഴിയുമ്പോ മനുഷ്യരുടെ ഇടയിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വളരെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ, അതിലേക്ക് നമുക്ക് കടക്കാം. പക്ഷെ ഇത് കേൾക്കുമ്പോ നമ്മൾ അതിന്റെ ഒരു അടയാളമാകും. ഇതിപ്പോ കേട്ട് ലോകാവസാനമാണ്, പക്ഷെ നമ്മൾ എന്ത് ചിന്തിക്കണം? ഞാൻ അതിന്റെ ഒരു അടയാളമായി മാറരുത്, ഞാൻ അതിന്റെ ഒരു അടയാളമായി മാറരുത്.
പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ ലോകത്ത് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ലോകാവസാനമടുക്കുമ്പോ കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെടും. കുടുംബ ബന്ധങ്ങൾക്ക് ബന്ധമില്ല, കുടുംബ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറും. ഓടിച്ച് ഞാൻ പറയാത്ത അടയാളങ്ങൾ പറയുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് ക്രിമിനൽ കോടതിയിലല്ല, കുടുംബ കോടതിയിലാണ്. കുടുംബ കോടതിയിൽ പരസരസരാം പറയാത്ത ഭാര്യമാർ, ഒന്നിച്ച് ജീവിച്ചിട്ട് വിട പറയുന്ന ദമ്പതിമാർ, ലോകത്തെ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന സ്ഥലമായിട്ട് തിരുവനന്തപുരം മാറുകയാണ്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്ന കാലം. മിണ്ടാത്ത മിന്നാത്ത കൂടപ്പറപ്പുകൾ, വാപ്പയെ കണ്ടുകൂടാത്ത മക്കൾ, ഉമ്മയെ സ്നേഹിക്കാത്ത മക്കൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന കാസറ്റ് നിങ്ങളൊന്ന് കേട്ടു വാങ്ങിക്കണം. ഉമ്മയാരെന്ന് തിരിച്ചറിയാൻ, ഉമ്മയെ കുറിച്ചറിയാൻ പ്രിയപ്പെട്ട ഉമ്മ എന്ന കാസറ്റ് ഇറങ്ങിയിട്ട് എത്രയോ ഉമ്മമാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുസ്താരെ 18 വർഷമായിട്ട് എന്നോട് മിണ്ടാതെ പോയ എന്റെ പൊന്നുമോന്, നിങ്ങളുടെ കാസറ്റ് കേട്ടിട്ട് 18 വർഷമായി എന്റെ കൺമണിയെ കണ്ടിട്ട്, നിങ്ങളുടെ കാസറ്റ് കേട്ടിട്ട് ഒരു സുബഹിന്റെ സമയം അവൻ എന്റെ വാതിലിന് മുട്ടി, വാതിലിന് തുറന്നപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് 18 വർഷമായിട്ട് എന്നോട് പിണങ്ങിപ്പോയ എന്റെ പൊന്നുമോൾ, അവന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടന്നല്ലാ തുടങ്ങിയിട്ടുണ്ട്. ഖുർആൻ കേട്ടിട്ടല്ല, ഹദീസ് കേട്ടിട്ടല്ല, രണ്ടും ഒരുമിച്ച് കേട്ടപ്പോ സഹോദരങ്ങളെ വാതിൽപ്പടിയിൽ പൊട്ടിക്കരഞ്ഞ്, വാതിൽ തുറക്കുമ്പോ എന്റെ കാലിലേക്ക് വീണിട്ട് പറഞ്ഞു, പൊന്നുമ്മ പൊരുത്തപ്പെടണേ, പൊരുത്തപ്പെടണേ. അറിവില്ലായ്മ എന്നെ മികച്ചു പോയി, അറിവില്ലായ്മ എന്നെ വകവെച്ചു പോയി. സഹോദരങ്ങളെ, ഉമ്മയെ തിരിച്ചറിയാത്ത മക്കൾ വരുമ്പോ, ഉമ്മയെ തിരിച്ചറിയാത്ത മക്കൾ വരുമ്പോ, പിതാവിനെ കാണാത്ത മക്കൾ വരുമ്പോ, ഈ റമദാനിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര ആളുകളാണ് ഈ നിൽക്കുന്ന പുരുഷാരത്തിന്റെ നടുവ്, ഈ പെണ്ണിന്റെ നടുവ്? അഹമ്മദ് ജബീർ ബാക്കവിയുടെ പ്രസംഗം കേൾക്കാമെന്ന എന്റെ കരളിന്റെ കസനമായ പൊന്നു ചെറുപ്പക്കാരാ, ഏത് സദസ്സിലും നിങ്ങളെ ഞാൻ ദുആയിൽ മറക്കാറില്ലല്ലോ. എന്തേ നിങ്ങളൊന്ന് ആലോചിക്കുമോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ലോകാവസാനത്തിന്റെ അടയാളമാണോ ഞാൻ ലോകാവസാനത്തിന്റെ അടയാളമാണോ? എന്റെ ഉമ്മയോട്, എന്റെ ഉപ്പയോട്, എന്റെ കൂടപ്പറപ്പുകളോട് എത്ര നാളായി ഞാൻ എന്റെ ഉമ്മയുടെ മുഖം കണ്ടിട്ട്? റമദാൻ വന്നിട്ട് എത്ര പ്രാവശ്യമാണ് ഉമ്മയുടെ അടുത്ത് പോയത്, ഉപ്പയെ കാണാൻ പോയത്? സഹോദരങ്ങളെ, ലോകാവസാനം അടുത്തു വരുമ്പോ കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണിത് പറയുന്നതെന്നറിയോ? മക്കം വത്തഹിന് മുമ്പേ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ താങ്ങൻ തണലുമായ ഖദീജ ബീവി മരണപ്പെട്ടു പോയി. ഖദീജയുടെ താങ്ങൻ തണലുമാണ് കിട്ടിയത്. അവസാനം മക്ക തന്റെ കാൽക്കീഴിൽ വരുമ്പോ കഅബാലയത്തിന് ചുറ്റും തവാഫ് ചെയ്യുമ്പോ 7 പ്രാവശ്യവും ഓരോ തവാഫ് കഴിയുമ്പോഴും അള്ളാഹുവിന്റെ റസൂല് പുറകോട്ട് തിരിഞ്ഞു നോക്കി ഖദീജയുടെ കബറിടത്തിലേക്ക്. റളിയല്ലാഹു അൻഹ, പൊന്നുമോളെ ഖദീജ, പൊന്നുമോളെ ഖദീജ, മണ്ണിന്റെ അടിയിൽ പോയാലും നിന്നെ ഞാൻ എന്റെ മനസ്സിന് മറക്കില്ല. പൊന്നു ഭാര്യയെ, മണവാട്ടിയെ, എല്ലാവരും എന്നെ എതിർത്ത് നിന്നപ്പോ, ഒട്ടകത്തിന്റെ കുടൽമാലയടി കിട്ടി തന്നപ്പോ, എന്നെ കെട്ടിപ്പിടിച്ച് മടിയിൽ കിടത്തി, എന്റെ സങ്കടത്തിന് അറുതി വരുത്തി, എന്റെ മുടിയടകിയിൽ തടുക്കി തലോടിയ പെണ്ണേ ഖദീജ, ഖദീജ നിന്നെ ഞാൻ മറക്കില്ല. തന്റെ കട്ടതയുടെ കാലഘട്ടത്തിൽ തന്റെ കൂടെ നിന്ന ഭാര്യയെ മറന്നില്ല. 7 പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോഴും സ്നേഹത്തിന്റെ അടയാളം പോലെ, മഹബത്തിന്റെ അടയാളം പോലെ ഖദീജ ബീവിയുടെ കബറിലേക്ക് നോക്കി കണ്ണുനീര് പൊടിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബ ബന്ധത്തിന് വില നൽകിയ നബി മുഹമ്മദ് മുസ്തഫ, അതാണ് ബന്ധം. ഖദീജ ബീവി മരിച്ചിട്ടും കബറിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞു നോക്കും, ഖദീജ നല്ല കാലം വന്നപ്പോ നീ എന്റെ കൂടെ ഇല്ലല്ലോ, റളിയല്ലാഹു അൻഹ. അതാണ് സ്നേഹത്തിന്റെ ബന്ധം. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു നമ്മളെ ആക്കി തരട്ടെ, അള്ളാഹു നമ്മളെ കാത്തു തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട ഇങ്ങനെ ധാരാളം അടയാളമുണ്ട്. അതൊക്കെ പറഞ്ഞു നിൽക്കാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ട് ചുരുക്കി ഞാൻ അങ്ങോട്ട് പോവാം. ഇനിയിപ്പോ ഏതായാലും ബാക്കി വെക്കണം, ഇനി ഇത് പറയാൻ ബാക്കി വെച്ചാൽ നിങ്ങൾ എന്നെ ബാക്കി വെക്കില്ല. ഇമ്മാതിരി പറ്റിപ്പറ്റിപ്പിക്കുന്ന ആൾ
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട ഒരടയാളം നമ്മൾ ധാരാളം കണ്ടതാണ്. നമ്മള് ധാരാളം കണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇതൊക്കെ തറബസ് സമാനു ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ ലം തക്കതു റഇയൽ മുസ്ലിമി തക്ദീബു വാസ്തകുകും റഇയ അസ്തകുകും ഹദീസ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ സാലിഹീങ്ങളായ മനുഷ്യർ സ്വപ്നം കാണും, ആ സ്വപ്നം സത്യമായി പുനരപ്പെടും. സാലിഹീങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങും. ഇവിടെ നിന്നിറങ്ങിപ്പോയ ഏലങ്ങൾ മുസ്താദിനെ പോലെയുള്ള സാലിഹീങ്ങൾ, ഈ സദസ്സിലിരിക്കുന്ന സാലിഹീങ്ങൾ എത്രയെത്രയോ സാലിഹീങ്ങളാണ് ലോകാവസാനത്തെ സ്വപ്നം കണ്ടിട്ട് പാതിരാ സമയത്ത് പൊട്ടിക്കരഞ്ഞത്. അവര് കാണുന്ന സ്വപ്നങ്ങൾ അത് സന്തോഷമായി, അവര് കാണുന്ന സ്വപ്നങ്ങൾ, അവര് പറയുന്ന കാര്യങ്ങൾ, സഹോദരങ്ങള്, സത്യമായി ലോകത്ത് പുലരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്രയെത്ര സാലിഹീങ്ങൾ സ്വപ്നം കണ്ടു. സാലിഹാകണമെങ്കിൽ അല്ലാഹു വിരോധിച്ചതിനെ അല്ല ചെയ്യരുതെന്ന് പറഞ്ഞതിനെ ചെയ്യരുത്, അല്ല ചെയ്യാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ പൊന്നു പെങ്ങളെ ചെയ്യുക, സാലിഹത്താകും. അതോടൊപ്പം തന്നെ സഹോദരങ്ങള് സാലിഹീങ്ങളായ മനുഷ്യരുടെ കൂടെ ഇരിക്കണം, അവരോട് സഹവസിക്കണം, സാലിഹീങ്ങളുടെ കൂടെ നടന്നാൽ സാലിഹാവും. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. പെട്ടെന്ന് നമുക്ക് പറയാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ലോകാവസാനം അടുത്തു വന്നാൽ ഒരു തുയ്നാളം ഹിജാസിന്റെ ഭാഗത്ത് നിന്ന് കഅബയെ ലക്ഷ്യമാക്കി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഹിജാസിന്റെ ഭാഗത്ത് നിന്ന് കഅബയെ ലക്ഷ്യമാക്കി ഒരു തീനാളം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് ഹിജറ കാലഘട്ടത്തിൽ നടന്നു പോയിട്ടുണ്ട്. ഓടിച്ച് ഞാൻ പറയുകയാണ്, ഇന്നലെ നാ പറഞ്ഞവസാനിപ്പിച്ചത് ഇറാഖികൾക്ക് പക്ഷ ഉപരോധം ഏർപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ അവസാനിപ്പിച്ചതെന്ന് വീണ്ടും തുടങ്ങട്ടെ സഹോദരങ്ങള്. അതോടൊപ്പം തന്നെ ശ്യാമ നിവാസികൾക്ക് ഉപരോധം കടന്നു വരിക. ഞാൻ പറഞ്ഞു, നമ്മുടെ സിറിയ അടങ്ങുന്ന നാടാണ് ശ്യാമ്. ആ ശ്യാമിനാണ് സിറിയയുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിന്റെ ശക്തികൾ സിറിയക്കെതിരെ തിരിയുകയാണ്. അമേരിക്കയുടെ മൗനാനുവാദത്തോട് സിറിയ ഒരു ഉപരോധത്തിന്റെ വക്കിലാണ് കടന്നു പോകുന്നത്. അല്ലാന്റെ തിരുദൂതരെ, അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ കൺമുമ്പിൽ കാണുമ്പോ സിറിയയുടെ ആകസ്മികമായ പതനത്തിനടുവ് ദശാറസദിനെ നാം കാണുമ്പോ സഹോദരങ്ങളെ, അല്ലാന്റെ റസൂലിന്റെ നാവ് പറഞ്ഞെടുത്തേക്ക് ലോകാവസാനത്തിന്റെ അടയാളകൾ എത്തി നിൽക്കുമ്പോ അടുത്ത ഒരു ഹദീസ് കൂടി പറയട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വളരെ ഗൗരവത്തോടെ ഞാൻ പറയുന്ന ഒരു ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം പറഞ്ഞു, ലോകാവസാനം എത്തുകയില്ല, ഈ ലോകം അവസാനിക്കുകയില്ല. എന്റെ ഓജസ്സും തേജസ്സുമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഇസ്ലാം നശിക്കുകയില്ല. ഏതുവരെ ഗ്വാണ്ടനാമോ തടവറയിൽ പാവപ്പെട്ട അഫ്ഗാനികളെ പിടിച്ചു നിർത്തി അവരുടെ നെഞ്ചിലേക്ക് ബയണറ്റുകൾ ചൂണ്ടുവെച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ പേപ്പറുകൾ മുറിച്ചു മാറ്റി ക്ലോസറ്റിൽ നിന്നും മലം വാരാ നിർബന്ധിക്കുമ്പോഴും പന്നിക്കാട്ടത്തിന്റെ നടുവിലേക്ക് പാവപ്പെട്ട ഇറാഖികളിലെ തടവിലാക്കപ്പെട്ട നിരപരാധികളും നിരായുധരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അമേരിക്കൻ യാങ്കി പട്ടാളം AK-47 നെഞ്ചിന് നേരെ ചൂണ്ടിയിട്ട് അവരോട് പന്നിമാംസം കടിപ്പിക്കുമ്പോഴും അധിനിവേശത്തിന്റെ പേരും പറഞ്ഞ് പാവപ്പെട്ട ഇറാഖിന്റെ പെമ്മക്കളെ മാനഭംഗം ചെയ്യുമ്പോഴും വിശുദ്ധമായ ഖുർആൻ വലിച്ചു കീറിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കത്തിച്ച് ചാമ്പലാക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 14 നൂറ്റാണ്ട് മുമ്പ് കത്തിച്ചൊലിക്കുന്ന മരുഭൂമിയുടെ മണൽ തരിയിൽ തന്റെ ഉള്ളം കാല് ചവിട്ടി ആകാശത്തിന്റെ മുകളിലേക്ക് തന്റെ റിസാലത്തിന്റെ ഇരു നയനങ്ങൾ
ഹദിയത്തി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലൈബിലു വന്ന ഹദൽ അംറു മാ ബലഗൽ ലൈലു വന്ന രാത്രിയും പകലും ഈ ലോകത്തിന്റെ എവിടം വരെ എത്തുമോ അവിടം വരെ എന്റെ ഇസ്ലാമത്താടെ അള്ളാഹു നമുക്ക് കാണാൻ ഭാഗ്യം നൽകട്ടെ. ആകാശവും ഭൂമിയും എവിടം വരെ എത്തുമോ, രാത്രിയുടെ ഇരുട്ട് ലോകത്തിന്റെ ഭൂമിയുടെ മുകളിൽ എവിടെ തട്ടുമോ, പ്രകാശത്തിന്റെ പകലിന്റെ വെളിച്ചം എവിടെ എത്തുമോ അവിടം വരെ എന്റെ ഇസ്ലാം കടന്നു പോകാടെ. ആര് തകർക്കാൻ ശ്രമിച്ചാലും, ആര് വലിച്ചെറിഞ്ഞാലും, ആര് പ്രവാചകനെ കള്ളനാക്കിയാലും സഹോദരങ്ങളെ ഇസ്ലാം കടന്നു ചെല്ലും. പകലിന്റെ വെളിച്ചം എത്തുന്നത് വരെ ലോകത്തിന് ആദ്യം പത്രം വായിക്കുന്ന എന്ന രാഷ്ട്രത്തിന് പോലും ഇസ്ലാമത്താട് 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 ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. സൂര്യപ്രകാശം തട്ടിയ സ്ഥലത്ത് ഈ കലിമത്ത് തൗഹീദത്താട് അല്ലാഹു ലോകത്തെ അവസാനിപ്പിക്കില്ലെന്ന്, അല്ലാ ഈ ലോകത്തെ അവസാനിപ്പിക്കില്ലെന്ന്, ഈ സൂര്യൻ പടിഞ്ഞാറുദിക്കില്ലെന്ന്, ഈ കഴിവാലയം തകരില്ലെന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഈ കഴിവാലയത്തിന് നേരെ അവന്റെ നെഞ്ചു തിരികാട്. ഇസ്ലാമിനോടത്ര വെറുപ്പും അറപ്പും നികിട്ടതയും വൈരാഗ്യമുള്ളവരും അവന്റെ നെഞ്ച് കഴിവാലയത്തിന് നേരെ തിരികാട്. ലോകാവസാനം കടന്നു വരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിരാശരാകണ്ട മുസ്ലിമീങ്ങളെ, നിരാശരാകണ്ട. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ എത്തുക തന്നെ ചെയ്യും, എത്തുക തന്നെ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യണം? എത്താൻ നമ്മൾ പാകപ്പെടും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു പകലും വെളിച്ചവും എവിടെയാണോ എത്തുന്നത് അവിടെയെല്ലാം ഇസ്ലാം എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയോ? അതുകൊണ്ട് ആ പ്രബോധനത്തിന് കാരണമായ അള്ളാഹുവിന്റെ ഇസ്ലാം ദിഗന്ധങ്ങൾ വേദിച്ചിട്ട് ആ മലകളും അലകടലുകളും കടന്നിട്ടെത്താൻ കാരണമായ എന്റെ അനുഭൂവത്ത്, എന്റെ അനുഭൂവത്ത്, എന്റെ അനുഭൂവത്ത്, ആ അനുഭൂവത്ത് വന്നപ്പോഴല്ലയോ, ആ അനുഭൂവത്ത് വന്നപ്പോഴല്ലയോ കിസ്ര തകർന്നു പോയട്, കൈസർ തകർന്നു പോയട്, 2000 വർഷമായി കത്തിയ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അഗ്നികുണ്ഠം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയട്, ആ പ്രിയപ്പെട്ട പ്രവാചകൻ വന്നപ്പോഴല്ലയോ, ആ അനുഭൂവത്ത് വന്നപ്പോഴല്ലയോ ഇസ്ലാം കടന്നു വരാനുള്ള കാരണമായ അനുഭൂവത്ത്. അത് അല്ലാഹു തീരുമാനിക്കുന്നിടത്തോളം കാലം നിലനിൽക്കും. അനുഭവത്തിന് ഉയർത്താനുള്ള തീരുമാനിക്കുമ്പോ അനുഭവത്ത് ഉയർന്നു പോകും. ഞാനീ മദീനത്തോട് വിട പറയും, ഞാനീ മദീനയോട് വിട പറയും. അല്ലാഹുവിന്റെ റസൂൽ ദീർഘമായ ഒരു ഹദീസിൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞു പോയി. മദീനയുടെ മന്ദമാരിതിനെ തൽക്കാലത്തെ കണഞ്ഞു, അത് റൗളയിലേക്ക് മടങ്ങിച്ചെന്നു. ഹിജാസിന്റെ ഭൂമുഖം, ഹിജാസിന്റെ ഭൂനിരാവും എല്ലാം ഒന്ന് മാഞ്ഞുപോയി. എന്നിട്ടത് വിശ്വാസിയുടെ മനസ്സ് അതിനേക്കാൾ വർദ്ധിതമായി തെളിഞ്ഞു വന്നു. അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, വഫിൽ ഖബ്രി ശരീഫി തറാഹു ഹയ്യാ അലൈഹി യുസറു ബിഹർ റസൂലൂ. അങ്ങനെ റൗളയിൽ നിന്ന് അല്ലാഹുവിന്റെ തിരുദൂതരെ അങ്ങ് കാണുകയല്ലയോ, റസൂലുള്ള മരിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ ജീവിക്കുന്നത് എവിടെയാ? മുസ്ലിമിന്റെ കരണിന്റെ രാജകുമാരൻ എവിടെ? നമ്മുടെ ഹൃദയത്തിന്റെ തേജസ് എവിടെ? നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എവിടെ? നമ്മുടെ നന്മയുടെ ഭൂകാലം എവിടെ? നമ്മുടെ ഈ ആന്തോളനത്തിന്റെ, ഈ ആരാധനയുടെ, ഈ ഏറ്റവും വലിയ അത്യാഹ്ലാദത്തിന്റെ അങ്ങയുടെ പേര് 33 സലാത്ത് തല്ലി പിരിയാനല്ലയോ? ഈ പറഞ്ഞാലൊടുങ്ങാത്ത പരാപാരം പരന്നു കിടക്കുന്നത് പെരിന്തൽമണ്ണയിൽ. പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിൽ ICC ഒരു ചരിത്രത്തിന്റെ തുന്നൽ തൂക്കിക്കിടക്കുകയാണ്. ആ മന്ദമാരുതൻ ഈ സകലമാന സുഹൃത്തങ്ങളുടെയും നായകൻ എവിടെയോ? ഓ നായകൻ ഇരിക്കുന്നത് പെരിന്തൽമണ്ണപ്പള്ളിയുടെ മിഹ്റാബിന്റെ മുമ്പിൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രമില്ല. മദീന മുനവ്വറയുടെ കുപ്പത്തുൽ ഹവറാ പച്ചക്കുപ്പയുടെ മുകളിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രമില്ല. വരയ്ക്കാൻ ഡാവിഞ്ചി ഇല്ല എന്നിട്ടല്ല, വരയ്ക്കാൻ
ഞാന് രവിവർമ്മ ഇല്ലാഞ്ഞിട്ടല്ല, അതിനേക്കാൾ വലിയ മാന്ത്രിക കൈകൾ ഈ സമുദായത്തിന്റെ കയ്യിലുണ്ട്. ഇബ്നു ഖൽദൂണ്ടയുണ്ട് സഹോദരങ്ങളെ, പക്ഷേ വരച്ചിട്ടില്ല. തുറമയിട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന്, തുറമയിട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് ഞങ്ങളുടെ കൺമുമ്പിലുണ്ട് നബിയേ. അങ്ങോ മേഹാക്കത്തേ പോലെ ഗായ അഗർ കോയി അന്താബി ഹോട്ടോ അർഷുമു അല്ലാദിക്കായിതേ. ഏതെങ്കിലും ഒരു മണൽ തരിയിട്ടിട്ട് ജന്മനാന്തനായി പോയവന്റെ കണ്ണിൽ സുറുമയിട്ട് കൊടുത്താൽ അവൻ അള്ളാന്റെ അറിസ് കാണുന്ന രീതിയിൽ അവന്റെ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞ മണൽ തരിയുണ്ടെങ്കിൽ ലോസാഞ്ചലസിന്റെ മണൽ തരിയല്ല, മിസിസിപ്പിയുടെ മാതകത്വമല്ല, അത് എന്റെ നായകന്റെ തറവാടിന്റെ മാവൈന ബൈതീവമിൻബരി റൗലത്തുമ്മിൻ റിയാദിൽ ജന്നാ സ്വർഗപ്പൂന്തോപ്പ് മദീന മുനവ്വറയുടെ അങ്ങയുടെ തിരുകബറിന്റെ ചാരത്തെ തരിമണലെടുത്തിട്ട് ആരെങ്കിലും കണ്ണിലൊന്ന് സുറുമ വെച്ചാൽ മത്താഉ കഹീലു മിനസറാക ദുഫൂനി മത്താഫൂദു ബിനറത്തിമ്മിൻ സൈദി എന്നാണ് ആ മണൽ തരിയിട്ടിട്ട് എന്റെ ഈ കണ്ണിലൊന്ന് സുറുമയിടാൻ കഴിയുക. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടി ഓരോരുത്തരെയും ഒരാളൊടിയാറ റൗളയിലെത്തിക്കണേ അല്ലാഹുവേ. ആ പ്രവാചകന്റെ ചിത്രം എവിടെയാ? കഹത്തേഹ റഹത്തേഹ മുസ്തഫ ആശിക്കോങ്കിസീനോമേ. അല്ലാന്റെ റസൂൽ ജീവിച്ചത് ആശിക്കീങ്ങടെ ഹൃദയത്തിന്റെ ഉള്ളിലാ. ആ ഹൃദയത്തിന്റെ ഉള്ളിലെ ഒരു മന്ദസ്മിതം പോലെ പുഞ്ചിരി തൂങ്ങി നിന്ന നായകൻ മദീനയോട് വിട പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അവസാനിക്കില്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അവസാനിക്കില്ല. തുമ്മ തകൂനുൽ ഖിലാഫത്തു അലാ നഹിദിൻ നുബുവാ. ലോകാവസാനം വരെയുള്ള കാലഗണന റസൂൽ എന്ന് പറയുകയാണ്, പിന്നീട് നുബുവത്തിന്റെ അതേ അടിത്തട്ടിൽ ഖിലാഫത്ത് കടന്നു വരുമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു, ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വന്നു, അലി ഇബ്നു അബീ താലിബ് വന്നു റളിയല്ലാഹു തആല അൻഹും. പിന്നീട് ഖിലാഫത്ത് അതേ നുബുവത്തിന്റെ നഹ്ജിൽ തന്നെ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഫതകൂനു മാശാ അല്ലാഹു അയ്യകൂന. അല്ലാഹ് ആഗ്രഹിച്ചെടുത്തോളം, അല്ലാഹ് ചിന്തിച്ച് അല്ലാഹ് വിചാരിച്ചെടുത്തോളം ആ ഖിലാഫത്ത് നിലനിന്നു. അല്ലാഹുവിന്റെ റസൂൽ പിന്നീട് പറയുകയാണ് അവൻ ഉദ്ദേശിച്ചപ്പോൾ ഖിലാഫത്തിനെയും എടുത്തു മാറ്റി. അവൻ ഉദ്ദേശിച്ചപ്പോൾ ഖിലാഫത്ത് മാറി. സഹോദരങ്ങളെ ശ്രദ്ധിച്ച് കേക്ക്, ഖിലാഫത്തിന്റെ കാലം കഴിഞ്ഞു. ഉമ്മ തകൂനു മുൽക്കൻ അല്ലാഹ്. പിന്നീട് ചില ആളുകൾ കടന്നു വന്നു, അവ നുബുവത്തിന്റെ ഖിലാഫത്തിന്റെ പതിവ്രതയ്ക്ക് കോട്ടം നടത്തി. മർവാൻ ഇബ്നു അബ്ദുൽ മലിക്കൊക്കെ വരുമ്പോ പഴയ പ്രവാചകന്റെ നഹ്ജികൾക്ക് കോട്ടം തട്ടാൻ തുടങ്ങി. അബ്ബാസിയ ഖിലാഫത്തിന് കടന്നു വരുമ്പോ ധാരാള സുഗലോരുമന്മാരായ ഭരണാധികാരികൾ വന്നു. അള്ളാന്റെ റസൂല് മദീനത്തിന്റെ മണൽ തരിയിൽ ചവിട്ടിയിട്ടാണ് വരാനിരിക്കുന്ന കാലത്തിന്റെ ഘടന പറയുക. എത്ര ആശ്ചര്യകരമാണ്, എത്ര ആശ്ചര്യകരമാണ്. പിന്നീട് അബ്ദുൽ മലിക് ഇബ്നു മർവാനൊക്കെ വന്നപ്പോ റസൂലുള്ളാഹിയുടെ ഖിലാഫത്തും നുബുവത്തിന്റെയും ആ രീതിയിലേക്ക് എത്താൻ പറ്റാതെ ഖിലാഫത്ത് മാറി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെ എവിടെ എത്തി, പിന്നെ എവിടെ എത്തി? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ വന്നു, പിന്നീട് അവിടേക്ക് വീണ്ടും വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖിലാഫത്തിന്റെ അനുഭവത്തിന്റെ അതേ മാതൃകയിൽ വീണ്ടും അല്ലാഹു ഭരണാധികാരികളെ കൊണ്ടുവന്നു. സയ്യിദുന ഉമർ ബിനു അബ്ദുൽ അസീസ് കടന്നു വന്നു, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി വന്നു അതേ ഖിലാഫത്തിന്റെ നഹ്ജിലേക്ക്, അതേ അനുഭവത്തിന്റെ വടിയിലേക്ക്. പിന്നീട് ഇസ്ലാമിന്റെ ഭരണാധികാരം തിരിച്ചു വരുന്നത് നിങ്ങൾ കാണും. അല്ലാന്റെ തിരുദൂതരെ തീർന്നില്ല സഹോദരങ്ങളെ കേട്ടുകൊള്ളുക. അല്ലാന്റെ റസൂൽ പറയുകയാണ് അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അതും അല്ലാഹു എടുത്തു മാറ്റി. തുമ്മ തകൂനു മുൽക്കനെ ജബിരിയാ. പിന്നെ
പിന്നീട് വന്നത് മുസ്ലിമിന്റെ പേരുണ്ട്. പക്ഷേ ദേശാധിപതികളും ഏകാധിപതികളും സർവാധിപതികളുമായ ആളുകൾ ഇസ്ലാമിന്റെ ഭരണ തലസ്ഥാനത്തെത്തി. സഹോദരങ്ങളെ സഹോദരങ്ങളെ സഹോദരങ്ങളെ, മുസ്ലിം മുബാറക് വന്നു. 40 വർഷക്കാലമായി വൃദ്ധനാകുമ്പോഴും ക്രിസ്ത്യാനിയായ നേഴ്സ് സൂസൻ എന്ന പെണ്ണിന്റെ മാതകമേനയോട് കടന്നിട്ട് 40,000 കോടിയുടെ സമ്പാദ്യം ഉണ്ടാക്കിയ ഹുസ്നി മുബാറക് വന്നു. നജീബുള്ള വന്നു. അഫ്ഗാനികൾ താലിബാൻകാർ വിളക്ക് കാലിൽ കെട്ടിത്തന്ന നജീബുള്ള വന്നു. സഹോദരങ്ങളെ, ബഷാറുൽ അസദ് വന്നു, ഗദ്ദാഫി വന്നു, ഓരോ ആളുകളും വന്നു. അവരവരുടെ ഏകാധിപത്യം അവരുടെ ലോകത്ത് നടപ്പാക്കി, അവരവരുടെ ലോകാധിപത്യം നടപ്പാക്കി. അത് 3-ാം ലോക മഹായുദ്ധത്തിന് വഴിയൊരുക്കി. അവസാനിക്കുകയാണ് ഈ സദസ്, അവസാനിക്കുകയാണ് ഈ സദസ്. കാലഘടനകളിൽ കാലത്തിന്റെ നാൽക്കവരകളിൽ കൂട്ടിമുട്ടട്ടെ. പ്രവാചകന്റെ പ്രവചനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഒരു വഴിത്തിരിവിന് കൂട്ടിമുട്ടട്ടെ. ഏകാധിപതികൾ കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകരാജ്യങ്ങൾ ഇങ്ങനെ ഏകാധിപതികളുടെ കാലഘട്ടം വന്നപ്പോ അവസാനം അത് 3-ാം ലോക മഹായുദ്ധത്തിന്റെ സിറിയയുടെ ഉപരോധമടക്കം. ഇപ്പോ ശ്രദ്ധിച്ചു കഴിക്കും, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. ലോകാവസാനത്തിന്റെ 3-ാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ആസന്നമായ ഒരു അധപ്പതനത്തിലേക്ക് ഇൻഷാല്ലാ എത്തി നിൽക്കാൻ ഇപ്പൊ സിറിയ വരെ. ഞാൻ 3-ാം ഭാഗം പറയുമ്പോ സിറിയ എത്തിയിട്ടില്ല, ഇപ്പൊ സിറിയ വരെ. ബഷാറുൽ അസദിന്റെ സിറിയ വരെ. അള്ളാഹു കാത്തിരിക്കട്ടെ. റസൂലുള്ളാഹി പറഞ്ഞ ഫാത്തിമ ബിന്ത് കൈസ് റിപ്പോർട്ട് ചെയ്യുന്ന ദജ്ജാലുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞ് ഇൻഷാല്ലാ ലോകാവസാനത്തിന്റെ ഗുണപാഠം പറഞ്ഞ് നമുക്ക് തിരിയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, 3-ാം ലോക മഹായുദ്ധം ആഗതമാകുന്ന അവസ്ഥയിലേക്ക് ഏതാണ്ട് അതിന്റെ പടിവാതിലാണ് എത്തി നിൽക്കുന്നത്. 2 ലോകമഹായുദ്ധം നടന്നത് സാമ്രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ്. 3-ാമത് ലോകമഹായുദ്ധം ഉണ്ടാകുന്നത് പ്രപഞ്ച ശാസ്ത്രജ്ഞന്മാര് മുന്നറിയിപ്പ് നൽകുകയാണ്, അതൊരു കുടിവെള്ളത്തിന് വേണ്ടി സമരമുണ്ടാകും. ഇനി ഒരു 3-ാം ലോകമഹായുദ്ധം ഉണ്ടാകുന്നത് അണുവായുധത്തിന് വേണ്ടിയല്ല, കുടിവെള്ളത്തിന് വേണ്ടി സമരമുണ്ടാകുമെന്ന് ലോകരാഷ്ട്രങ്ങൾ എത്തിച്ചേരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകൾ കണക്കെടുക്കുമ്പോ ശാസ്ത്രജ്ഞന്മാര് നിഗമനത്തിലെത്തുകയാണ്. സഹോദരങ്ങളെ, അവസാനമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു, അവസാന ഏകാധിപതികൾ സർവാധിപതികളും സ്വേച്ഛാധിപതികളും അവരെല്ലാവരും ഇങ്ങനെ ലോകം മടക്കി പാടുമ്പോ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ സ്വേച്ഛാധിപത്യത്തിന് അവസാനം വരും. നന്നായിട്ട് കേൾക്കണം, അള്ളാഹു ഉദ്ദേശിക്കുമ്പോ സ്വേച്ഛാധിപത്യത്തിന്റെ അധികാര കസേരകളുടെ പൊയ്മുഖങ്ങൾ തകർന്നു വീടും. മുബാറക്ക് വീണു, ഗദ്ദാഫി വീണു, സദ്ദാം വീണു, സഹോദരങ്ങളെ എല്ലാം തകർന്നു വീണു. എല്ലാം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് മുതൽ ഞാൻ എന്റെ വാക്കുകൾ ഉറപ്പിച്ച് പറയുന്നു, ഈ സിറിയവരെ ബഷാറുൽ അസദ് വീടാൻ പോകുന്നു. എല്ലാം എടുത്തു നിൽക്കുമ്പോ, എല്ലാം എത്തി നിൽക്കുമ്പോ ഇത്രയും പറഞ്ഞ റസൂലുള്ളാ, ഇത്രയും പറഞ്ഞ റസൂലുള്ളാ, അള്ളാഹുവിന്റെ റസൂലിന്റെ നുബുവത്ത് കൊണ്ട് 21-ാം നൂറ്റാണ്ടിന്റെ സ്വേച്ഛാധിപരെ പറഞ്ഞ നബി തങ്ങൾ ഭാവി പറയുകയാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയുകയാണ്, പിന്നെ നബി തങ്ങൾ നിശബ്ദനായി. കാരണമെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പിന്നെ ഒരു വരവില്ല, പിന്നെ ഒരേ ഒരു വരവേ ഉള്ളൂ, അത് ഇമാം മഹ്ദിയുടെ വരവാണ്. എല്ലാ സ്വേച്ഛാധിപത്യത്തിനും കടിഞ്ഞാണിട്ട്, എല്ലാ ഏകാധിപത്യത്തിനും തിരശ്ശീലയിട്ട് മാവലകല്ല ഇരുവണ്ണ കാർ രാവും പകലും എത്തുന്നിടം വരെ ഇസ്ലാമിനെ എത്തിക്കാൻ പിന്നെ മഹ്ദി വരുമെന്ന്. പസക്കത്തെ നബിയു, പിന്നീട് നബിതങ്ങൾ മിണ്ടിയില്ല. വരാനിരിക്കുന്ന മഹ്ദിയെ കുറിച്ച് പറയാനെന്നത് പോലെ വരാനിരിക്കുന്ന ലോകത്തിന്റെ നായകന് മുസ്ലിമീങ്ങൾ കാത്തു നിൽക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ഓ ജീസസ് കം കം എന്ന് പറഞ്ഞ് ആകതയോടെ കാത്തിരിക്കുന്ന തുമിഷ്കര പള്ളിയുടെ വെള്ളം ാരത്ത് മറിയമിന്റെ പുത്രന് അനുസൂലു ഈസാ, പിന്നെ ഈസയാണ് വരുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ലോകാവസാനം വരെയുള്ള കടന പറഞ്ഞു വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് പിന്നെ നിശബ്ദനായി. കാരണം ഇനി വരേണ്ടത് മഹ്ദിയാണ്, ഇനി വരേണ്ടത് ഈസയാണ്. അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു നമ്മൾ അവിടം വരെ എത്തിക്കട്ടെ.
അള്ളാഹു നമ്മുടെ അവിടം വരെ എത്തിക്കട്ടെ. ഈസവരും ദജ്ജാലിനെ കൊല്ലാൻ ദജ്ജാലുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ശ്രദ്ധിച്ചു കേൾക്കി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ദജ്ജാലിനെ കൊല്ലുന്നത് ഇസ്രായേലിന്റെ എയർപോർട്ടിൽ വെച്ചായിരിക്കും അല്ലേ? ധാരാളം ആളുകൾക്ക് അക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലോകാവസാനത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് സംശയം ഉണ്ടാവണം, കാരണം ഇത് വധുവിനെ കുറിച്ച് പറയണല്ലോ, ഇത് നിസ്കാരത്തെ കുറിച്ച് പറയണല്ലോ. അപ്പൊ ഒതു എടുത്ത് കാണിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. ഇതിപ്പോ വരാനിരിക്കുന്ന സാധനമല്ലേ, അപ്പൊ അതിനകത്ത് കുറെ നിഗമനങ്ങളൊക്കെ ഉണ്ടാവും. ഇത് വരാനിരിക്കാനുള്ളതാണ്, ഇത് കണ്ടതല്ല, കണ്ടുപോയതല്ല, കാണാനുള്ളതാണ്. അപ്പൊ ഇത് ഭൂതമല്ല, വർത്തമാനമല്ല, ഇത് ഭാവിയാണ്. ഇത് ഇത് മാളിയല്ല, അമൃതല്ല, മുതാരിയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടവയുന്ന അത് വാ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തീർന്നു.